കാവ്യ. ഞാൻ ഒരു യൂട്യൂബ് ചാനൽ, പുതിയതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പേര് ഇറ്റ്സ് മീ ക്യാബ്സ് എന്നാണ്. നമുക്ക് നേരത്തെ ഓൾറെഡി ഒരു ചാനലുണ്ടായിരുന്നു, ഞാനും ഹസ്ബൻഡും കൂടിയിട്ട്. അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുമായിരുന്നു. പക്ഷേ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റുന്നില്ല. രണ്ടുപേരെയും സൗകര്യം നോക്കണം, പുള്ളി ബിസി ആയിരിക്കും. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് അത് ഈ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കൊരു ചാനൽ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ചാനൽ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തയാ. പിന്നെ ഈ ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് എഡിറ്റ് ചെയ്യുന്ന ഞാനായിരിക്കും വീഡിയോസ്. എനിക്കിതിനെ പറ്റിയൊന്നും യാതൊരു അറിവില്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ ഈ പേര് വന്നതിൻ്റെ, ഈ പേര് ഞാൻ എടുക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ, എന്നെ ഒരു ചേച്ചി കാവ്സ് കാവ്സ് എന്ന് വിളിക്കും കേട്ടോ, ഷോർട്ടാക്കിയിട്ട്. കാവ്യ എന്നാണ് പേര്. അപ്പം ഞാൻ വെച്ചാൽ ഇറ്റ്സ് മീ ക്യാബ്സ് എന്നാക്കിയാൽ എന്താ, അങ്ങനെയാണ് ഈ പേരെടുക്കുന്നത്. അപ്പോൾ മറ്റേ ചാനൽ രസമായിട്ട് രസമായിട്ടെന്ന് വെച്ചാൽ അടുപ്പിച്ച് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ നടക്കത്തില്ല. അപ്പോൾ ഇതിലും അടുപ്പിച്ച് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നു, നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ എപ്പോഴും വിചാരിക്കും ഫസ്റ്റ് നല്ല അടിപൊളി ഒരു വീഡിയോ ഇടണം എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ശിവഗിരിയിൽ പോയി. അപ്പോൾ ആ വീഡിയോ ആണ് ഫസ്റ്റ് ഇടുന്നത്. അത്ര വലിയ രസമൊന്നും ഇല്ല, എങ്കിലും ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ പോയി എല്ലാവരും കണ്ടിട്ട് വാ. ഹലോ. അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം വരെ പോവാ. ഓൾറെഡി നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കൊരു ചാനൽ തുടങ്ങാമെന്ന് വെച്ചു. കുറേ നാളായിട്ട് വിചാരിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഓണത്തിന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ചു ക്രിസ്മസ് ആട്ടെ എന്ന്, പിന്നെ വിചാരിച്ചു ന്യൂ ഇയർ ആട്ടെ എന്ന്. ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ച് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് ചാനൽ, ഇഷ്ടമാണ്. അല്ലാണ്ട് രക്ഷ അങ്ങനെയല്ല, ഇഷ്ടമാണ് സംഭവം തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്തായാലും നല്ലൊരു വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, വേറൊരു ആവശ്യത്തിനായിട്ട് പോവാം. ഇപ്പോൾ സമയം 6:30, ആ സമയം ഞാൻ ഈ സമയത്തൊന്നും എഴുന്നേൽക്കത്തില്ല. അപ്പോൾ പോകാനും വേണ്ടി എഴുന്നേറ്റേ. ഇപ്പം നല്ല തണുപ്പും പുതച്ച് കിടക്ക അടിപൊളിയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എഴുന്നേറ്റാൽ ഒരു രസം തോന്നത്തില്ല. അപ്പോൾ എന്തായാലും അവിടെ പോവാൻ നമുക്ക് റെഡിയാകാം. റെഡിയായിട്ട് പോകുന്ന വിശേഷമൊക്കെ കാണിക്കാം. ഫസ്റ്റ് വ്ളോഗാണ്, ദൈവമേ. മറ്റേ ചാനൽ സ്റ്റാർട്ട് ചെയ്ത പോലെ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങി മുടങ്ങി പോവാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റണേ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് പോകുന്ന കാര്യമൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അപ്പം ഇതൊക്കെ എൻ്റെ ഫോണും ഒന്ന് കുത്തിയിടാം. ഫോണിൽ ചാർജ് ഒട്ടും ഇല്ല, ചാർജ് കുറവാണ്. അപ്പം ഞാൻ റെഡി ആയിട്ട് വരാം, ഫോണും കുത്തിയിടാം, എന്നിട്ട് നമുക്ക് ബാക്കി. നേരം നന്നായിട്ട് എടുത്ത കേട്ടോ. മഞ്ഞുണ്ട് പുറേ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല മഞ്ഞുണ്ട്. നല്ല കിണ്ണം കാച്ചി തണുപ്പാണ് ഇവിടെ, എല്ലായിടത്തും തണുപ്പാണ്. ഈ സമയമൊക്കെ ഉറങ്ങാൻ എൻ്റെ ദൈവമേ. അപ്പോൾ എവിടെയെങ്കിലും പോകാൻ നേരമുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ, എന്തിടും ഡ്രസ്സ്, നമുക്ക് എത്ര ഡ്രസ്സുണ്ട്, ഇത് അയ്യോ അത് കൊള്ളത്തില്ല. അപ്പം ഞാൻ ഒരു കൺഫ്യൂഷൻ, എന്ത് ഡ്രസ്സ് ഇടും എന്നുള്ള കൺഫ്യൂഷൻ. ശരിക്കും എനിക്ക് ആക്ര പൂക്ര തുണിയാണ് കേട്ടോ ഉള്ളത്. ഓ, കുടിക്കാൻ പോയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു കുളിക്കാണ്ട് കുളിച്ചെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നല്ലോ, അത്രയ്ക്ക് തണുപ്പ്. മാത്രമല്ല എനിക്ക് രാവിലെ, ഞാൻ രാവിലെ കഴിക്കുന്ന ആളാണ്. ഇപ്പം ഈ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് തന്നെ കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആക്ര പൂക്ര സൗണ്ട് വരും. അപ്പോൾ രാവിലെ കഴിക്കുന്നത് എനിക്ക് എഴുന്നേറ്റിട്ട് നല്ല വിശക്കുകയും ചെയ്യുന്നു. നമ്മളിവിടുന്ന് കഴിക്കത്തില്ലായിരിക്കും, എനിക്കറിയത്തില്ല. പോകുന്ന സ്ഥലം വർക്കലയാണ്, പോകുന്ന ഒരാവശ്യത്തിനാണ്. പിന്നെ ശിവഗിരിയിൽ ചിലപ്പോൾ കയറും, അതാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കാനുള്ള മെയിൻ കാരണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശിവഗിരി പോകുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്ളോഗ് എടുത്തത്. അഥവാ പോയില്ലെങ്കിലും നമ്മൾ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യും. അപ്പം നമ്മൾ പോകാനും വേണ്ടി റെഡി ആയിട്ടോ. ഇപ്പം സമയം 7:40 എഴുന്നേറ്റതാണ്. അപ്പം പോകാനും വേണ്ടി റെഡിയായി. ഞാൻ എന്നും രാവിലെ വന്ന് നോക്കും, എൻ്റെ അമ്പൽക്കുളമാട്ടോ ഇത്, ഡെയിലി നോക്കും. നമുക്ക് ദൈവം സഹായിച്ച് വീഡിയോ നിർത്താണ്ട് ചെയ്താൽ എല്ലാം കാണിക്കാം. ഫോൺ സ്റ്റക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോകുമായിരിക്കും, എനിക്ക് കറക്റ്റ് ടൈമും കാര്യവും അറിയത്തില്ല. എന്തായാലും ഞാൻ റെഡിയായി,
അപ്പൊ ഇപ്പൊ സമയം 7:12 നമ്മൾ 6:00 ഞാൻ 6:29 എഴുന്നേറ്റത് അപ്പൊ നമ്മള് പോവാൻ ഞാനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേട്ടായിയുണ്ട് പോകുന്ന ആവശ്യം എന്ന് പറഞ്ഞാല് നിങ്ങക്ക് ചിലപ്പോ കോമഡി തോന്നും അതിന്റെ ഇടയിൽ ഈ കൊച്ചി വീഡിയോ എടുത്തല്ലോ എന്ന് അപ്പൊ പുള്ളിക്കാരന്റെ വല്യച്ഛന്റെ അസ്ഥിയും കൊണ്ട് പോവാ അപ്പൊ ഞാൻ കൊറേ നാളുകൊണ്ട് യൂട്യൂബ് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു എങ്ങും പോകുന്നതും ഇല്ല ഇത് ഫസ്റ്റ് ടൈം ആ ശിവഗിരി പോന്നെ അപ്പൊ എന്റെ എക്സ്പീരിയൻസും ഞാൻ കണ്ട കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചു അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങി ബാക്കി അവിടെ ചെന്നിട്ട് അപ്പൊ നമ്മള് വർക്കല ബലിയിടുന്ന സ്ഥലത്ത് വന്നു ഇനി ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം ഇനി ബാക്കി കർമ്മവും കാര്യമൊക്കെ അവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്ന മോശമല്ലേ അപ്പൊ എന്താണേലും നമ്മള് ആശ്രമത്തിൽ പോകുമ്പോഴുള്ള വീഡിയോ കാണിക്കാം വരുന്ന വഴിക്കും പിന്നെ കാണിക്കാഞ്ഞത് ഒന്നാമത് കാറില് പാട്ട് വെച്ചിട്ടുണ്ട് വെറുതെ എന്തിനാ ഫസ്റ്റ് വീഡിയോ എന്നാ കോപ്പിറൈറ്റ് വരുന്നതെന്ന് വെച്ചിട്ടാ അപ്പോ ഇവിടെ വന്നു ഇനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അവിടത്തേനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇന്നലെ ഞാൻ ചെറുതായിട്ടൊന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറച്ച് ഡീറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് അപ്പൊ എന്നെക്കാളും ഇത് അവിടെ പോയി എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണും അവിടുത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ എന്തായാലും നന്നായിട്ട് വിശക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ ഏകദേശം ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തി എന്നമേ അപ്പൊ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തി ഒരുപാട് സമയം എടുത്തില്ല ടപ്പേന്ന് വന്നു നന്നായിട്ട് വിശക്കും ചേട്ടായി കാണിച്ചേരാ ചേട്ടായി ഞങ്ങൾ ഇന്നലെ പൊരിഞ്ഞടിയായുണ്ട് ചേട്ടായിക്കൊല്ലില്ല ഓക്കെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആട്ടോ ഇവിടെ കുറേ ആൾക്കാർ കർമ്മം ചെയ്യാനും വേണ്ടി വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മളിപ്പം 9 മണിക്ക് മുന്നേ വന്നു നമ്മളിതുവരെ അമ്പലത്തിൽ കയറിയിട്ടൊന്നുമില്ല അവിടെ നിൽക്കുന്നേ ഉള്ളൂ കുറേ കർമ്മികളും കർമ്മം ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇല്ല അവർ കേട്ടില്ല ഒന്നും ബീച്ചുണ്ട് അടുത്തായിട്ട് നമ്മളിവിടൊക്കെ ചുറ്റി കറങ്ങി വന്നപ്പോഴാണ് ഇവിടെ കുറെ പ്രാവുകളുണ്ട് കൊക്കുണ്ട് എനിക്ക് എന്താന്ന് വെച്ചാ ഒരു ഫീല് തോന്നി അന്നേരം ഞാൻ ഈ വീഡിയോസ് മൊത്തം ഇവിടെ കാണുന്നത് മൊത്തം ഞാനങ്ങ് കണ്ടുപിടിച്ചിട്ട് എൻ്റെ വീട്ടിൽ പോയി ഞാൻ എന്ത് വേണേലും എനിക്ക് ഫോട്ടോ എടുത്താൽ എനിക്ക് കാണാമെന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് അടിപൊളി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് മണ്ണും തിര ഇതൊന്നും ഇല്ലെന്ന് ഞാനാണെങ്കിലോ എന്താന്ന് വെച്ചെനിക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു ഓക്കെ സെറ്റ് ഈ സാധനമല്ലേ പണ്ട് നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന ആ ഈ സംഭവം നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോ ഇതിന്റെ ഈ തോടില്ലേ തോടിങ്ങനെ കടിച്ച് തിന്നിട്ട് തുപ്പിക്കളയായിരുന്നു ബദാമിന്റെ എന്നിട്ട് ഇത് പൊട്ടിക്കും അപ്പൊ റോഡ് സൈഡ് എല്ലാം കാണും ചിലപ്പം പറക്കി ബാഗ് ഇട്ടോണ്ട് പോകുന്നത് അപ്പൊ ഈ അമ്പലത്തിന്റെ മുന്നില് നല്ല ഒരു 5-6 ബദാം മരം ഉണ്ടേ അപ്പൊ ഇവിടെ നല്ല തണലുണ്ട് ഫ്രണ്ട് വശത്തായിട്ട് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് അത് ഓർമ്മ വന്നു ഞാൻ ഇങ്ങനെ കടിച്ച് ഒരു നല്ലൊരു പുളിയും ഒരു ചവർപ്പും രസമായിരുന്നു അപ്പൊ നമ്മള് വർക്കലയിന്ന് ഇറങ്ങി നമ്മളവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത് എന്നിട്ട് നേരെ ശിവഗിരിയിൽ വന്നു ഇത് ഏകദേശം സ്ഥാപിച്ചത് 1904 ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് അതേപോലെ തന്നെ ഗുരു 1928 സമാധിയാവുന്നത് ഇത് സമാധി സ്ഥലമാണ് വർക്കലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും ഇവിടെ സന്ദർശകർ വരും ഓരോ വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ് ഇപ്പം ഏകദേശം അന്നിട്ട പന്തലും കാര്യങ്ങളൊന്നും പൊളിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇപ്പം തീർത്ഥാടന സമയം കഴിഞ്ഞു അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ശിവക്ഷേത്രവും ശാരദാക്ഷേത്രവും ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഞാൻ ഗൂഗിൾ നോക്കി പഠിച്ച കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയത്തില്ല നമ്മളിപ്പോൾ പുറത്ത് നിൽക്കുക
പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷം. ശരിക്കും ശ്രീനാരായണ ഗുരു പറഞ്ഞു ഒരു ജാതി വരുന്നത് ഒരു ദൈവം എന്ന്. പക്ഷേ ഗുരുവിൻ്റെ ആൾക്കാർ തന്നെ ഒരു ജാതിയായിട്ട് ഇപ്പം അവർ ഓരോ പരിപാടികളാണ്. ഓരോ ഞാൻ മോശമായിട്ടല്ല പറഞ്ഞത്, പുള്ളി പറഞ്ഞതിന് ഓപ്പോസിറ്റാണ് നമ്മളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷം കാണാം. അനാവശ്യമായ ക്ഷമകൾ ഒരു മംഗളകർമ്മത്തിനും ഉണ്ടായിരുന്നു. ഏറ്റവും പ്രായം കുറവായിരുന്നു, അതുകൊണ്ടല്ലേ ഇതിനിടയ്ക്കൊന്നും ഞാൻ സംസാരിച്ചിട്ടുള്ള വീഡിയോസ് ഒന്നുമില്ല കേട്ടോ. കാരണം വായിക്കാൻ കുറേ കാര്യങ്ങൾ പുള്ളി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വായിക്കാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളിങ്ങനെ വായിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ ബളബളാന്ന് സംസാരിച്ചാലും ശരിയാവത്തില്ലല്ലോ. എന്തെങ്കിലും പറയുണ്ടോ? ഏ ചേട്ടാ, ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുക കേട്ടോ, നല്ല ചൂടുണ്ട്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോകും. അപ്പം നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. ഇടയ്ക്കൊരു ജ്യൂസൊക്കെ കുടിച്ചാൽ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം കുട്ടി വ്ലോഗായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ.